എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ചിടത്തോളം ചർച്ചയാകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ്, അല്ലെങ്കിൽ ഒരു സാഹചര്യങ്ങളിലൂടെയാണ് നമ്മളിപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പ്രസക്തമായ ഭാഗങ്ങൾ, മലയാളികളായിട്ടുള്ള നാം ഓരോരുത്തരും അറിഞ്ഞിരിക്കൽ അനിവാര്യമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യാൻ ഇറങ്ങിയിട്ടുള്ളത്. വീഡിയോ സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ബ്രിട്ടീഷ് ഭരണകാലത്ത് തേനി, മധുര, ദിണ്ടിഗൽ, രാമനാഥപുരം എന്നീ തമിഴ് പ്രവിശ്യകൾ ജലക്ഷാമം കൊണ്ട് അങ്ങേയറ്റം പ്രതിമുട്ടിയപ്പോൾ പശ്ചിമഘട്ടത്തിലപ്പുറമുള്ള കേരളത്തിലെ പെരിയാർ തീരങ്ങളിൽ പലപ്പോഴും വെള്ളപ്പൊക്കമാണ് അനുഭവപ്പെട്ട് കൊണ്ടിരുന്നത്. ഇതിന് സായിപ്പ് കണ്ടുപിടിച്ച ഒരു പ്രതിവിധിയായിട്ടാണ് ഇന്ന് നമ്മുടെ തലക്കുമീത് ഡെമോക്ലാസിൻ്റെ വാള് പോലെ തൂങ്ങിയിരിക്കുന്ന ആ ഒരു അണകെട്ട്, അഥവാ മുല്ലപ്പെരിയാർ അണക്കെട്ട്. 1886 ഒക്ടോബർ 29 പെരിയാർ പാട്ടക്കരാർ പ്രകാരം പെരിയാർ നദിയുടെ 155 ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന 8,000 ഏക്കർ സ്ഥലത്തിന് പുറമെ അണക്കെട്ട് നിർമ്മാണത്തിനായി 100 ഏക്കർ സ്ഥലവും തിരുവിതാംകൂർ രാജാവായിരുന്ന വിശാഖം തിരുനാൾ രാമവർമ്മ അന്നത്തെ മദിരാശി സർക്കാരിന് പാട്ടമായി നൽകുകയാണ് ഉണ്ടായത്. കരാറു പ്രകാരം പാട്ടത്തുകയായി ഏക്കറിന് 5 രൂപ എന്ന കണക്കിൽ 40,000 രൂപ വർഷം തോറും കേരളത്തിന് ലഭിക്കും. 5 വർഷം 50 വർഷം മാത്രം ആയുസ് കണക്കാക്കിയിട്ടുള്ള ഡാമിൻ്റെ കരാർ കാലയളവ് 1999 വളരെ വിചിത്രമായിട്ടുള്ള കാര്യം തന്നെയാണ്. അണക്കെട്ടിൽ ചോർച്ചയും മറ്റും വരാൻ തുടങ്ങിയപ്പോഴായിരിക്കണം അണക്കെട്ട് ദുർബലമാണെന്നും ജലനിരപ്പ് 136 അടിക്ക് മുകളിൽ ഉയർത്താൻ പറ്റില്ലെന്നും കേരളവും തമിഴ്നാടും തമ്മിലുള്ള നിയമയുദ്ധങ്ങൾ ആരംഭിക്കുന്നത്. അഥവാ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും രാഷ്ട്രീയ പ്രേരണ ഉണ്ടോ എന്നറിയില്ല. ഡാം പൊട്ടിയാലും തമിഴ്നാട്ടിലേക്ക് വെള്ളമൊഴുകില്ല എന്നതുകൊണ്ട് തന്നെ അത്ര തന്നെ അവർക്ക് ശുഷ്കാന്തി ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ഡാം പൊട്ടിയാൽ 35 കിലോമീറ്റർ താഴെയുള്ള ഇടുക്കി ഡാം ആ വെള്ളമൊക്കെയും താങ്ങിക്കൊള്ളുമെന്ന മുടന്തൻ ന്യായം തമിഴ്നാട് സർക്കാർ നിരത്തുന്നുണ്ട്. ഇടുക്കി ഡാം അല്ലാതെ തന്നെ നിറഞ്ഞു കവിയാറുണ്ടെന്നും മുല്ലപ്പെരിയാറിലെ വെള്ളം കൂടെ താങ്ങാൻ ഇടുക്കി ഡാമിന് ശേഷി ഉണ്ടാകില്ല എന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. ആയുസത്തെ അണക്കെട്ടെങ്ങാനും പൊട്ടിയാലുള്ള അവസ്ഥയെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയാൽ 5-6 ജില്ലകളിലെ ജനങ്ങൾക്ക് മനസമാധാനത്തോടെ റോഡിലിറങ്ങാനോ വീട്ടിലടച്ചിട്ട് ഉറങ്ങാനോ സാധിക്കുന്ന മാനസികാവസ്ഥ ഉണ്ടാവുകയില്ല. അപകടം എന്തെങ്കിലും പിണഞ്ഞാൽ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ശരിയാണെങ്കിൽ ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, എറണാകുളം, തൃശൂർ, ആലപ്പുഴ എന്നീ ജില്ലകളിലായി കുറഞ്ഞത് 40 ലക്ഷം ജനങ്ങളെങ്കിലും ചത്തൊടുങ്ങും. മിണ്ടാപ്രാണികളും പണക്കാരും അല്ലാത്തവരും എല്ലാവരും ആ മരിച്ചു പോകുന്നതിൽ ഉൾപ്പെടും. മാത്രമല്ല കേരളത്തെ രണ്ടായി മുറിക്കപ്പെടും. അന്ന് വരെ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ഭീകരമായിട്ടുള്ള വെള്ളപ്പാച്ചിലായിരിക്കും അന്ന് ലോകം സാക്ഷിയാകുക. ഇതൊക്കെയാണെങ്കിൽ പോലും ഭരിക്കുന്നവർ ഇതിനെക്കുറിച്ച് യാതൊരുവിധ ചിന്തയും നടത്തുന്നില്ല എന്ന് മാത്രമല്ല, ദ്രുതഗതിയിൽ ഒരു നടപടി സ്വീകരിച്ച് അത് ആ ഡാം ഡീകമ്മീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വീകാര്യമായിട്ടുള്ള ജനസമ്മതമായിട്ടുള്ള ഒരു നടപടിയിലേക്ക് കടന്നതായിട്ട് നമ്മളാരും കണ്ടിട്ടില്ല. ഏതായിരുന്നാലും നമ്മളൊക്കെ ഭരിക്കുന്ന ആളുകൾക്ക് വളരെ നല്ല രീതിക്കുള്ള സമീപനം ഈ അണക്കെട്ടിൻ്റെ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ എടുക്കാൻ സാധിക്കട്ടെ എന്ന് നമുക്കൊക്കെ പ്രത്യാശിക്കാം. ഇനിയും ഒരു മരണത്തിന് വിട്ടുകൊടുക്കുന്ന പൗരന്മാരായി നമ്മുടെ കേരളത്തിലെ പൗരന്മാർ മാറരുത്. അതിലേക്ക് ഹേതുവാകുന്ന രൂപത്തിലുള്ള സർക്കാർ സംവിധാനം ഇപ്പോഴത്തെ കേരള കേന്ദ്ര സർക്കാർ സംവിധാനവും ആകരുത് എന്ന് പ്രത്യാശയോടെ വീഡിയോ അവസാനിപ്പിക്കുന്നു. മുഴുവൻ വീഡിയോ കണ്ടതിന് നന്ദി. നമസ്കാരം.